നൂറുമേനി വിളഞ്ഞ വാരപ്പെട്ടി കരിങ്ങാട്ടിന്മേൽ പാടത്ത് കൊയ്ത്തുത്സവം നടന്നു. സുഭിക്ഷ കേരളം തരിശുരഹിത പദ്ധതിയുടെ ഭാഗമായി വാരപ്പെട്ടി ഇഞ്ചൂരിലെ കരിങ്ങാട്ടിന്മേൽ പാടശേഖരത്തിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം ശ്രദ്ധേയമായി. 8 ഏക്കർ തരിശായ പാടത്താണ് കോതമംഗലം അഗ്രോ സർവീസ് സെൻ്ററിൻ്റെയും വാരപ്പെട്ടി പഞ്ചായത്തിൻ്റെയും സഹായത്തോടെ നെൽകൃഷി ആരംഭിച്ചത്. തരിശു നിലങ്ങളിൽ പൂർണ്ണമായി കൃഷിയിറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമ്പൂർണ്ണ കൃഷി പദ്ധതിക്ക് തുടക്കമിട്ടത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഈ കരിങ്ങാട്ടി പാടശേഖരത്തിൽ ഏകദേശം 15 ഏക്കർ സ്ഥലം ഏറ്റെടുത്തുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് തരിശുരഹിത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്ത് നെൽകൃഷി ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള കൃഷിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. തരിശുരഹിത പഞ്ചായത്തായി വാരപ്പെട്ടിയെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു. നമ്മുടെ ADയുടെ നേതൃത്വത്തിൽ ആഗ്രോ സർവീസ് സെൻ്ററുടെ സഹായത്തോടുകൂടി തരിശു കിടന്ന കൃഷി സ്ഥലം കൃഷിയോഗ്യമാക്കുകയും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സിന്ധു വി പി പദ്ധതിയുടെ വിശദീകരണം നടത്തി. വളരെ മനസ്സ് നിറയുന്ന ഒരു കാഴ്ചയാണ്. ഇത്രയും പ്രദേശം വർഷങ്ങളോളം തരിശായി കിടന്നുകൊണ്ട് തന്നെ നന്നായി കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോതമംഗലത്തെ അഗ്രോ സർവീസ് സെന്ററിലെ ടെക്നീഷ്യന്മാരുടെ സഹായത്തോടുകൂടി ഇതിൽ നിന്ന് കതിരണിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിസാമുൾ ഇസ്മായിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര, ജെയിംസ് കൊറമ്പേൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശിവൻ, ബ്ലോക്ക് മെമ്പർ ഡയാന നോബി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ്, ജനപ്രതിനിധികളായ ദിവ്യ സെലി, ശ്രീകലാസി, ദീപ ഷാജു, ബെസി ഷാജി, കൃഷി ഓഫീസർ സണ്ണി കെ എസ് തുടങ്ങിയവർ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, കോതമംഗലം.